ഹലോ നമസ്കാരം. പത്താം ക്ലാസ്സിലെ അഞ്ചാമത്തെ പാഠം പ്രതിരോധത്തിൻ്റെ കാവലാളുകൾ. ഇത് പൊതുജനാരോഗ്യം എന്ന് പറയുന്ന ടോപ്പിക്കിൽ വരുന്ന ഒരു ചാപ്റ്ററാണ്. നോക്കാം. ഫസ്റ്റ് പോയിൻ്റ്, രോഗാണു പ്രവേശനം തടയാനും ശരീരത്തിനകത്ത് പ്രവേശിച്ച രോഗാണുക്കളെ നശിപ്പിക്കാനുമുള്ള ശരീരത്തിൻ്റെ കഴിവാണ് പ്രതിരോധ ശേഷി. എന്താണ് പ്രതിരോധ ശേഷി? രോഗാണു പ്രവേശം തടയാനും ശരീരത്തിനകത്ത് പ്രവേശിച്ച രോഗാണുക്കളെ നശിപ്പിക്കാനുമുള്ള ശരീരത്തിൻ്റെ കഴിവാണ് പ്രതിരോധ ശേഷി. ശരീരത്തിലെ പ്രതിരോധ സംവിധാനങ്ങൾ ശരീര ആവരണങ്ങളും സ്രവങ്ങളുമാണ്. ത്വക്ക്, ശ്ലേഷ്മസ്തരം, ശ്ലേഷ്മം, ഉമിനീർ, കണ്ണുനീർ, രക്തം, ലിംഫ എന്നിവ ശരീര ആവരണങ്ങളും സ്രവങ്ങളിലും ഉൾപ്പെടുന്നു. ശരീരത്തിലെ പ്രതിരോധ സംവിധാനങ്ങൾ ശരീര ആവരണങ്ങളും സ്രവങ്ങളുമാണ്. ഏതൊക്കെയാണ് ശരീര ആവരണങ്ങളും സ്രവങ്ങളും എന്ന് നോക്കാം. ത്വക്ക്, ശ്ലേഷ്മസ്തരം, ശ്ലേഷ്മം, ഉമിനീർ, കണ്ണുനീർ, അതുപോലെ രക്തം, ലിംഫ തുടങ്ങിയവ ശരീര ആവരണങ്ങളിലും സ്രവങ്ങളിലും ഉൾപ്പെടുന്നു. ശരീരത്തെ പൊതിഞ്ഞു സംരക്ഷിക്കുന്ന ആവരണമാണ് ത്വക്ക്. ശരീരത്തെ പൊതിഞ്ഞു സംരക്ഷിക്കുന്ന ആവരണമാണ് ത്വക്ക്. ത്വക്കിലേക്ക് പ്രവേശിക്കുന്ന രോഗാണുക്കളെ തടയുന്നത് എപ്പിഡെർമിസിൽ കെരാറ്റിൻ എന്ന പ്രോട്ടീനാണ്. ത്വക്കിലേക്ക് പ്രവേശിക്കുന്ന രോഗാണുക്കളെ തടയുന്നത് എപ്പിഡെർമിസിലെ കെരാറ്റിൻ എന്ന പ്രോട്ടീനാണ്. എപ്പിഡെർമിസിലെ കെരാറ്റിൻ എന്ന പ്രോട്ടീനാണ് ത്വക്കിലേക്ക് പ്രവേശിക്കുന്ന രോഗാണുക്കളെ തടയുന്നത്. ത്വക്കിനെ എണ്ണമയമുള്ളതും വെള്ളം പറ്റിപ്പിടിക്കാത്തതുമാക്കുന്നത് സെബമാണ്. സെബം ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥിയാണ് സെബേഷ്യസ് ഗ്രന്ഥി. വിയർപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥിയാണ് സ്വേദഗ്രന്ഥി. രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന ശ്വേതരക്താണുക്കളാണ് ന്യൂട്രോഫില്ലും മോണോസൈറ്റും. നോക്കൂ, ഇത് നമ്മൾക്ക് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കാര്യം പറയാം. ഇതിപ്പം ന്യൂട്രീഷൻസ് നമ്മൾ എടുക്കുന്നത് വായിലൂടെയാണ്. അതുപോലെ മോണ എന്ന് പറയുന്നത് വായിലെ ഒരു ഭാഗമാണ് അല്ലേ, മോണ. അപ്പോൾ ഇത് രണ്ടും വായിക്കകത്തുള്ളതാണ്. അപ്പോൾ അത് വിഴുങ്ങി നശിപ്പിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നു എന്ന് നമുക്ക് ഓർത്ത് വയ്ക്കാനായിട്ട് പറ്റും. അടുത്തത് ഒരു ടേബിൾ തന്നിട്ടുണ്ട്, ശ്വേതരക്താണുക്കളും പ്രതിരോധ പ്രവർത്തനവും. ന്യൂട്രോഫിൽ എന്താണ് ചെയ്യുന്നത്? ബാക്ടീരിയയെ വിഴുങ്ങി നശിപ്പിക്കുന്നു. ബാക്ടീരിയയെ നശിപ്പിക്കുന്ന രാസവസ്തുക്കൾ നിർമ്മിക്കുന്നു. ബേസോഫിലിൻ്റെ പ്രവർത്തനം എന്താണ്? മറ്റ് ശ്വേതരക്തകോശങ്ങളെ ഉത്തേജിപ്പിക്കുന്നു, രക്തക്കുഴലുകൾ വികസിപ്പിക്കുന്നു. ഈസ്നോഫിൽ അന്യവസ്തുക്കളെ നശിപ്പിക്കുന്ന രാസവസ്തുക്കൾ ഉണ്ടാക്കുന്നു, വീങ്ങൽ പ്രതികരണത്തിനാവശ്യമായ രാസവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നു. അടുത്തത് മോണോസൈറ്റ് രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്നു. ലിംഫോസൈറ്റ് എന്താണ് ലിംഫോസൈറ്റിൻ്റെ പ്രവർത്തനം? രോഗാണുക്കളെ പ്രത്യേകം തിരിച്ചറിഞ്ഞ് നശിപ്പിക്കുന്നു. അടുത്തത് രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രവർത്തനം അറിയപ്പെടുന്നത് ഫാഗോസൈറ്റോസിസ് എന്നാണ്. ഫാഗോസൈറ്റോസിസ് നടത്തുന്ന കോശങ്ങൾ അറിയപ്പെടുന്നത് ഫാഗോസൈറ്റുകൾ. ഫാഗോസൈറ്റുകൾക്ക് ഉദാഹരണമാണ് മോണോസൈറ്റും ന്യൂട്രോഫില്ലും.
രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്നത് പ്ലേറ്റ്ലെറ്റുകളാണ്. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്നത് പ്ലേറ്റ്ലെറ്റുകളാണ്. പ്ലാസ്മയിലെ പ്രോംത്രോംബിനെ ത്രോംബിനാക്കി മാറ്റാൻ സഹായിക്കുന്നത് ത്രോംബോപ്ലാസ്റ്റിൻ, കാൽസ്യം, വിറ്റാമിൻ കെ എന്നിവയാണ്. പ്ലാസ്മയിലെ പ്രോത്രോംബിനെ ത്രോംബിനാക്കി മാറ്റാൻ സഹായിക്കുന്നത് ത്രോംബോപ്ലാസ്റ്റിൻ, കാൽസ്യം, വിറ്റാമിൻ കെ എന്നിവയാണ്. ഫൈബ്രിനോജനെ ഫൈബ്രിൻ നാരുകളാക്കി മാറ്റാൻ സഹായിക്കുന്നത് ത്രോംബിൻ. ഫൈബ്രിനോജനെ ഫൈബ്രിൻ നാരുകളാക്കി മാറ്റാൻ സഹായിക്കുന്നത് ത്രോംബിൻ. രക്തം കട്ടപിടിക്കാത്ത അവസ്ഥയോ നിലയ്ക്കാത്ത രക്തസ്രാവമോ സംഭവിക്കുമ്പോൾ അതിനുള്ള കാരണം പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ടെസ്റ്റാണ് APTT, ആക്ടിവേറ്റഡ് പാർഷ്യൽ ത്രോംബോപ്ലാസ്റ്റിൻ ടേം. എന്താണ് രക്തം കട്ടപിടിക്കാത്ത അവസ്ഥയോ നിലയ്ക്കാത്ത രക്തസ്രാവമോ സംഭവിക്കുമ്പോൾ അതിനുള്ള കാരണം പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ടെസ്റ്റാണ് APTT, ആക്ടിവേറ്റഡ് പാർഷ്യൽ ത്രോംബോപ്ലാസ്റ്റിൻ ടൈം. മനുഷ്യരിൽ മുറിവുണ്ടാകുമ്പോൾ സാധാരണഗതിയിൽ രക്തസ്രാവം ഉണ്ടാകുന്ന സമയം 2 മുതൽ 7 മിനിറ്റ് വരെയാണ്. മനുഷ്യരിൽ മുറിവുണ്ടാകുമ്പോൾ സാധാരണഗതിയിൽ രക്തസ്രാവം ഉണ്ടാകുന്ന സമയം 2 മുതൽ 7 മിനിറ്റ് വരെയാണ്. മനുഷ്യരിൽ രക്തം കട്ടപിടിക്കാൻ എടുക്കുന്ന സമയം 8 മുതൽ 15 മിനിറ്റ് വരെ. മനുഷ്യരിൽ രക്തം കട്ടപിടിക്കാൻ എടുക്കുന്ന സമയം 8 മുതൽ 15 മിനിറ്റ് വരെ. മനുഷ്യ ശരീരത്തിൻ്റെ സാധാരണ താപനില 37 ഡിഗ്രി സെൽഷ്യസ് അഥവാ 98.60 ഫാരൻഹീറ്റ്. മനുഷ്യ ശരീരത്തിൻ്റെ സാധാരണ താപനില 37 ഡിഗ്രി സെൽഷ്യസ് അഥവാ 98.60 ഫാരൻഹീറ്റ്. രോഗാണുക്കളുടെ സവിശേഷതകൾ പരിഗണിക്കാതെ എല്ലാ രോഗാണുക്കൾക്കെതിരെയും ഒരേ രീതിയിൽ പ്രതിരോധം തീർക്കുന്ന സംവിധാനമാണ് പൊതുവായ പ്രതിരോധം. രോഗാണുക്കളുടെ സവിശേഷതകൾ പരിഗണിക്കാതെ എല്ലാ രോഗാണുക്കൾക്കെതിരെയും ഒരേ രീതിയിൽ പ്രതിരോധം തീർക്കുന്ന സംവിധാനമാണ് പൊതുവായ പ്രതിരോധം. പൊതുവായ പ്രതിരോധം ഭേദിച്ച് ശരീരത്തിലെത്തുന്ന രോഗകാരികളെ പ്രത്യേകം തിരിച്ചറിയുകയും നശിപ്പിക്കുകയും ചെയ്യുന്നത് ലിംഫോസൈറ്റുകളാണ്. പൊതുവായ പ്രതിരോധം ഭേദിച്ച് ശരീരത്തിലെത്തുന്ന രോഗകാരികളെ പ്രത്യേകം തിരിച്ചറിയുകയും നശിപ്പിക്കുകയും ചെയ്യുന്നത് ലിംഫോസൈറ്റുകളാണ്. ഓക്കെ, താങ്ക് യു.